ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ ജൈവ ഭക്ഷ്യോത്പാദന രാജ്യമാക്കാനുള്ള പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിൽ സഹകരണ സ്ഥാപനങ്ങൾക്ക് സുപ്രധാന പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ജൈവോൽപ്പന്നങ്ങളുടെ ഉത്പാദനത്തിനും പ്രോത്സാഹനത്തിനും ഗുണമേന്മ ഉറപ്പാക്കുന്നതിനുമായി നാഷണൽ കോഓപ്പറേറ്റീവ് ഓർഗാനിക്സ് ലിമിറ്റഡും ഉത്തരാഖണ്ഡ് ഓർഗാനിക് കമോഡിറ്റി ബോർഡും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. जब प्रधानमंत्री जी ने देश के सामने लक्ष्य रखा कि किसानों की आय दो गुना करेंगे, इसके कई महत्वपूर्ण बिंदु थे जिसके आधार पर किसानों की आय दो गुना करना. उसमें एक बिंदु जैविक कृषि को बढ़ावा देना भी था, क्योंकि दुनिया भर में जो जागरूकता ऑर्गेनिक फूड के लिए आई है, इसका एक बहुत बड़ा वैश्विक बाजार खड़ा हुआ है, और वो वैश्विक बाजार का दोहन करकर हम भारत का हिस्सा अगर बढ़ाते हैं इसमें, तो स्वाभाविक रूप से जो मुनाफे वाला व्यापार है जैविक उत्पादों का, उसमें हमारे किसान का हिस्सा बढ़ता है, इसकी आय की बढ़ोतरी होती है. ജൈവ കൃഷിയിടങ്ങളും ഉൽപ്പന്നങ്ങളും പരിശോധിക്കുന്നതിനായി അമൂലും നാഷണൽ കോഓപ്പറേറ്റീവ് ഓർഗാനിക്സ് ലിമിറ്റഡും ചേർന്ന് രാജ്യത്തുടനീളം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ലബോറട്ടറികളുടെ ശൃംഖല സ്ഥാപിക്കുമെന്നും അമിത്ഷാ അറിയിച്ചു. ജൈവ ഉൽപ്പന്നങ്ങൾക്ക് വലിയ അന്താരാഷ്ട്ര വിപണിയുണ്ടെന്നും ഭാരത് അമൂൽ ബ്രാൻഡുകളിലൂടെ ജൈവ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.